ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് പുരുഷാരവുമായി കടന്നു പോകുമ്പോൾ, യേശു യെരിഹോവിനോട് അടുക്കുമ്പോൾ വഴിയരികിലിരുന്ന ഒരു കുരുടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എന്തുവാ നടക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശു കടന്നുപോകും. ഇത് കേട്ട ഉടനെ ആ കുരുടൻ നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അവൻ്റെ നിലവിളി കേൾക്കുമ്പോൾ മുൻ നടന്നവർ അവനോട് മിണ്ടാതിരിക്കാൻ പറയുക. പ്രിയരെ, അവിടെ ഒരു ഭാഗമുണ്ട്, ഈ കുരുടൻ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധയാണ്, ഇത് എന്തുവാ നടക്കുന്നത്? അവർ കാര്യമൊന്നും പറഞ്ഞില്ല, യേശു നസ്രായൻ കടന്നു പോകും. ഇത് കേട്ടപ്പോൾ തന്നെ കുരുടൻ നിലവിളിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ കുരുടന് ഈ കടന്നു പോകുന്ന നസ്രായനായ യേശുവിനെ നന്നായിട്ട് അറിയാം. എങ്ങനെ അറിയാം? യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും എന്നറിയാം. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അടുത്ത ഭാഗത്തിൽ അവൻ അധികം നിലവിളിച്ചു എന്നാണ്. ആരൊക്കെ അടങ്ങാൻ പറഞ്ഞാലും, ആരൊക്കെ മൗനമായിട്ടിരിക്കാൻ പറഞ്ഞാലും, മൗനമായിട്ടിരിക്കാൻ കഴിയാതെയുള്ള ഒരു അധികമായ നിലവിളി കുരുടന്റെ അകത്തു നിന്ന് വരാൻ കാരണം യേശു ആരാണെന്ന് ഈ കുരുടനെ നന്നായിട്ടറിയാം. അടുത്ത പദം ഇങ്ങനെയാണ്, 40-ാം വാക്യം ഇങ്ങനെയാണ്, യേശു നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും യേശു കർത്താവ് നമ്മുടെ ചില വിഷയത്തിൻ്റെ അടുത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ നിലവിളി ഉയരണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അധികം നിലവിളിച്ചു എന്നാണ്. ആദ്യത്തെ നിലവിളിയിൽ യേശു കർത്താവ് അവിടെ നിന്നില്ല. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ വചനം വായനയൊക്കെ ഇത്രയും മതിയോ? ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട സാഹചര്യമാണ് ഈ സമയത്ത്. പ്രത്യേകിച്ച് ഈ സമയത്ത് അധികം വായന, അധികം ആരാധന, അധികം പ്രാർത്ഥന, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലുള്ള എന്തുവാണ്? നമുക്ക് ഒത്തിരി സമയമുണ്ട്. കൂടുതൽ സമയവും നമ്മൾ ശാപ്പാടടിയും ഉറക്കവും അട്ടക്കം നടക്കുകയാണ്. എല്ലാവരും അല്ല, ഏറിയ പങ്ക് ആൾക്കാർ. കാരണം ഇപ്പോൾ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല, ആവശ്യത്തിലധികം ഉണ്ട്. അപ്പോൾ ആഹാരം കഴിക്കുക, ഉറങ്ങുക എന്നുള്ള ഒരു പ്രോസസ്സിനകത്തുകൂടെ ജനം നടക്കുക. അതുകൊണ്ടാണ് സ്തോത്രം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ വരാൻ താമസം. മാത്രമല്ല, നമ്മുടെ വിഷയത്തിൻ്റെ മേലെ യേശു ഒന്ന് നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമ്മുടെ ജീവിതത്തിനകത്ത് നിലവിളിയില്ല, കരച്ചിലില്ല, പ്രാർത്ഥനയില്ല. സ്തോത്രം, ജീവിതത്തിൽ നമുക്ക് ഇത്രയും പ്രാർത്ഥന മതിയോ? ഇത്രയും വചനം വായന മതിയോ? ഇവിടെ ഈ കുരുടൻ്റെ ആവശ്യം കാഴ്ച ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുരുടൻ നിലവിളി നിർത്തുന്നില്ല, അധികമായിട്ട് നിലവിളിക്കുക. ആ ഭാഗത്ത് യേശു നിന്ന് അധികം നിലവിളിയുടെ നടുവിൽ ആ കുരുടന് സൗഖ്യം കൊടുത്തതുപോലെ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ചില വിഷയങ്ങളൊക്കെ കർത്താവ് ഒന്ന് നിന്നേച്ച് നമ്മുടെ ആ വിഷയത്തിൽ തൊട്ട് നമുക്ക് സൗഖ്യം തരാൻ, നമ്മുടെ ആത്മീയ കണ്ണുകൾ ഒന്ന് തുറക്കാൻ. ആ കുരുടന് യേശു ആരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ കുരുടൻ നസ്രായൻ എന്ന് കേട്ടപ്പോൾ തന്നെ നിലവിളി ഉയർന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന അധികമായിട്ട് വരണമെങ്കിൽ, ആരാധന അധികമായിട്ട് വരണമെങ്കിൽ, വചനം ധ്യാനം അധികമായിട്ട് വരണമെങ്കിൽ യേശു ആരാണെന്ന് അറിയണം. പ്രിയരെ, നമ്മുടെ വിഷയത്തിനകത്ത് കർത്താവിന് മറുപടി തരാൻ കഴിയുമെന്ന വലിയ വിശ്വാസത്തോടെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ, നിലവിളിച്ച് കരയുവാൻ, കർത്താവിന്റെ കൂടെ നടക്കുവാൻ എല്ലാം ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.